Hi friends, welcome to my small kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങും സേമിയയും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ 4 മണി പലഹാരം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഈ പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കൊരു സ്ക്രേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രേപ്പർ വെച്ചാണ്, ഒട്ടും തന്നെ തരിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്കൊന്ന് ഉരച്ചെടുക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എല്ലാം തന്നെ സ്ക്രേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. ഞാനിവിടെ എരിവുള്ള 2 പച്ചമുളകാണ്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 2-ൽ കൂടുതൽ യൂസ് ചെയ്യാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് ലൂസായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടി ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വലിപ്പം കുറഞ്ഞ സേമിയയാണ്. ഇത് നീളം കൂടുതലുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ബാറ്റർ ഒന്ന് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലോട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ കട്ട്ലറ്റിന്റെ ഷേപ്പിൽ റൗണ്ട് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏതാന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയാകാതെ ശ്രദ്ധിക്കണം, എങ്കിൽ അകമൊന്നും കുക്കായി പെട്ടെന്ന് കിട്ടത്തില്ല. ഞാനിങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് നമ്മുടെ സേമിയയിൽ മുക്കിയെടുക്കാം. അപ്പൊ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും റെഡിയാക്കി എടുക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. 2 വശവും ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. 1 വശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.